വിവാഹമോചനത്തിനായി കോടതിക്ക് മുന്നിലെത്തിയ ഭാര്യയെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഭർത്താവടക്കം രണ്ടുപേർ പിടിയിൽ. കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഭർത്താവ് രമേശ്, കാർ ഡ്രൈവർ പാണ്ഡ്യരാജൻ എന്നിവരാണ് പിടിയിലായത്. മണിമാല എന്ന യുവതിയെയാണ് കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. പരിക്കേറ്റ യുവതി തേനി മെഡിക്കൽ കോളേജിലാണ്. തമിഴ്നാട്ടിൽ ബോഡി നായ്ക്കന്നൂർ കോടതിക്ക് മുന്നിൽ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. 15 വർഷം മുൻപാണ് ഇരുവരുമായുള്ള വിവാഹം നടന്നത്. പിന്നീട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും പിരിഞ്ഞു. ഇതിനിടെ മണിമാല വിവാഹമോചന കേസ് നൽകി. തുടർന്ന് മണിമാല ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്നാണ് ഭാര്യയെ കൊല്ലാൻ രമേശ് തീരുമാനിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ബോഡി കോടതിക്ക് മുൻപിൽ ബസ് ഇറങ്ങിയ യുവതിയെ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഭാര്യയുടെ കൊട്ടേഷനിൽ ഭർത്താവിനെ വടിവാൾ കൊണ്ട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബോഡി കോടതിക്ക് മുൻപിൽ ബസ് ഇറങ്ങിയ യുവതിയെ പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു.